പക്ഷേ യൂട്യൂബിന്റെ കാലഘട്ടമാണ്. അങ്ങനാണ് ഈ യൂട്യൂബ് വന്ന് നമ്മളെ ക്ലിപ്പിംഗും വന്നതിന് ശേഷം ഖിയാമത്തിന്റെ രണ്ടാമത്തെ അടയാളാണ്. ശൈത്താന്മാരായ കുറെ ആളുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് അതിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പരത്തിന്റെ പരത്തിന്റെ ദീപത്തും നമീമത്തും മനുഷ്യന്മാരെ ഈമാനാണ് ഫസദാക്കണ പരിപാടി. ഞാനാവുന്നില്ല, എനിക്കൊരു മഹലൂബിനും പേടിയില്ല. ആവശ്യം എന്ത് തന്നെ പറഞ്ഞാലും ഒരു ഹോഫുമില്ല. സെന്റ് ഭൂമിയുടെ വാപ്പാക്ക് 16 മക്കളുണ്ട്, 2 ഭാര്യമാരും. അങ്ങനത്തെ എത്തിങ്ങാനന്റെ പ്രിൻസിപ്പാണ് നമ്മളെ വാപ്പ. പിന്നെ അതിന്റെ അടിയിൽ വെടിയക്കാനും വയൽക്കാനും കായില്ല. വാപ്പാക്ക് 16 മക്കളെ 2 കൊല്ലം 2 വയസ്സ് പ്രായമുള്ള ഉമ്മ ഉമ്മ ഇങ്ങനെ കൊല്ലം 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 പ്രസവിക്കാം. വർഷം തോറും നടന്നു വരുന്ന സ്വലാത്ത് വാർഷികത പറഞ്ഞമാര് വർഷം തോറും നടന്നു വരുന്ന പ്രസവമാണ്. അപ്പൊ ഇങ്ങനെ കായുണ്ടാകുക. വെള്ളിയാഴ്ച രാവിലെ മഹാനായിരിക്കുന്ന മടവൂരിന്റെ പേരിൽ 101 ഫാത്തിഹ ഓതി. പെണ്ണുങ്ങോട് ഞാൻ പറഞ്ഞു, ഇന്ന് ചിന്തത്തിക്ക് വരണ്ട, എന്നിട്ട് വേറെ റൂമിൽ കിടന്നോ, ഇന്ന് ഞാൻ ഇവിടെ ഒറ്റക്ക. ചില മൂലമാരൊക്കെ എന്താ പറയാ, ഓ ഞാൻ സിഎംഎന്റെ അടുത്ത് പോയി, എനിക്ക് ഇന്ന തന്നു അത് തന്നു, ഞാൻ പൊള്ളു വരലില്ല, കണ്ടത് കണ്ടു കാണാത്തത് കണ്ടിട്ടില്ല. എനിക്ക് ഔലിയാക്കന്മാരെ ഭയങ്കര ഇഷ്ടാ, പക്ഷെ വലിയ നിങ്ങൾക്ക് ബോധ്യപ്പെടണം, എന്നാലേ പോകുള്ളൂ. അങ്ങനെ ഞാൻ എന്റെയും നല്ല നല്ല ആളുകളൊക്കെ ചോദിക്കും, ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്താ പാട്. അപ്പൊ ഞാൻ ചോദിച്ച മൂലമാരൊക്കെ എന്നോട് പറഞ്ഞത് സി എം ഒ നിസ്കാരല്ലാത്ത വലിയാവും. ഇങ്ങനെ ഈ കുട്ടിയാകുന്ന എന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായി. 3 വട്ടം ഞാൻ ഒരുങ്ങി അടുത്തില്ല. പിന്നെ കേട്ടത് ശവ്വാലിൽ വഫാത്തായി. വഫാത്തായപ്പോ എ പി ഉസ്താദാണ് മയ്യത്ത് കൊൽപ്പിച്ചത്, എ പി ഉസ്താദാണ് മറമാടിയത്, എ പി ഉസ്താദാണ് തൽക്കീം ചൊല്ലിക്കൊടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എ പി ഉസ്താദ് ഹാലിമല്ലേ, ഇ കെ ഉസ്താദ് ഹാലിമല്ലേ, ശംസുദുലമ എന്ന് പറഞ്ഞ ഇൽമിന്റെ ബഹറല്ലേ, അവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുകയും ദ്വാരക്കുകയും ചെയ്തൊരു മഹാൻ മഹാനല്ലേ. പക്ഷെ നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. ആ വർത്താനം ഞാൻ ചെറിയ അമ്മായനോട് പോലായെന്ന് പറഞ്ഞില്ലേ. ആ ചില മൂലയന്മാരൊക്കെ എന്താ പറയാ, ഓ ഞാൻ സിഎംഎന്റെ അടുത്ത് പോയി, എനിക്ക് ഇന്ന തന്നു അത് തന്നു, ഞാൻ പൊള്ളു വരലില്ല, കണ്ടത് കണ്ടു കാണാത്തത് കണ്ടിട്ടില്ല. ഏതായിരുന്നാൽ മഹാനായ സിഎംനെ കാണണമെന്നൊരു ആഗ്രഹം. വൈലത്തൂരി യൂസുഫ് ബുഖാരി തങ്ങളുടെ ഹയാത്തുള്ള കാലത്ത് ഞാൻ പോയി പറഞ്ഞു, ഇന്ന് സിഎംനെ കാണണം. മരിച്ചു 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞു പറയാണ്, എന്നോട് പറഞ്ഞു കാണിച്ചേരാം, മഹാനായ സി എം വലിയുള്ളാഹി തങ്ങളെ ഞാൻ കാണുകയാണ്. ചില മൂലമാരൊക്കെ എന്താ പറയാ, ഓ ഞാൻ സിഎംന്റെ അടുത്ത് പോയി, എനിക്ക് ഇന്ന തന്നു അത് തന്നു, ഞാൻ പൊള്ളു വരലില്ല, കണ്ടത് കണ്ടു കാണാത്തത് കണ്ടിട്ടില്ല. എങ്ങനെയാണ് കാണുന്നത്? എന്റെ വാപ്പാക്ക് 17 സെന്റ് ഭൂമി. ആ ഭൂമിയിൽ 3 കേറ് കളിച്ചു, ഒറ്റക്കേറ്റിലും വെള്ളല്ല. 17 സെന്റ് ഭൂമിയുണ്ട് വാപ്പാക്ക്, 16 മക്കളുണ്ട്, 2 ഭാര്യമാരും. അങ്ങനത്തെ എത്തിക്കാനന്റെ പ്രിൻസിപ്പാണ് നമ്മളെ. ഈ 16 മക്കളല്ലേ നമുക്ക് 17 സെന്റ് ഭൂമിയിൽ 3 കേറ് വെള്ളല്ല. ബാപ്പക്ക് 500 ഭാഗം, ഉമ്മന്റെ 15 വയസ്സിൽ മരിച്ചു, വേറെ എളാമ്മാനെ ബാപ്പ കെട്ടിക്കൊടുത്തി. ഞാൻ പെണ്ണും കെട്ടി, ഞാൻ താമരശ്ശേരി വട്ടം കൊടുക്കുന്ന പള്ളിയിലാണെന്ന് ഡ്രസ് തുടങ്ങി. അന്ന് എനിക്ക് 21 വയസ്സാണ്. ആ കാലത്ത് ഞാൻ പെണ്ണ് കെട്ടിയപ്പോ സുബൈക്ക് വിൽക്കാൻ പോണെങ്കിൽ അയൽവാസി നെല്ലിങ്ങുട്ടേക്കാന്റെ ഗേറ്റിങ്ങ പോയിട്ട് ആ ഉള്ളുമലി എണ്ണ കൊടുക്കാത്തോട് 5 മണിക്ക് വെള്ളം കോരുമ്പോ മുനീർവാക്കി എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വഷളത്തരത്തിന്റെ ഭാഗത്തേക്ക് പെണ്ണുങ്ങൾ പറഞ്ഞു, ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം ചാത്തോണ്ട് പോണ്ട, മടവൂര് ഇവിടെ ഹയാത്തിലുണ്ടെങ്കിൽ മടവൂര് നമ്മൾ പറയാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ മേച്ചിടില്ല. വെള്ളിയാഴ്ച രാവിലെ മഹാനായിരിക്കുന്ന മടവൂരിന്റെ പേരിൽ 101 ഫാത്തിഹ ഓതി. പെണ്ണുങ്ങോട് ഞാൻ പറഞ്ഞു, ഒന്ന് ചിന്തത്തിക്ക് വരില്ല, എന്നിച്ച് വേറെ റൂമിൽ കിടന്നോ, ഇന്ന് ഞാൻ ഇവിടെ ഒറ്റക്ക. പോന്നുണ്ടാഞ്ഞി വെള്ളിയാഴ്ച രാവിലെ 101 ഫാത്തിഹ ഷെയ്ഖ് മടവൂരിന്റെ പേരിൽ ഓതി. വൈലത്തൂർ യൂസുഫ് തങ്ങൾ പറഞ്ഞു മടവൂരിനെ കാണിച്ചേരാം, ഇത് കാണും വേണം. ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ഓതി കിടന്നിട്ട് പറഞ്ഞു മടവൂരിനോട്, നിങ്ങൾ വലിയ ആണെങ്കിൽ ഇന്ന് രാത്രി വരണം. വന്നിട്ട് എന്ത് ചെയ്യണം, എന്റെ ഈ 17 സെന്റിൽ കേറ് കളിക്കാൻ പറ്റിയ വെള്ളമുള്ള സ്ഥലം കാണിച്ചേരണം, നിങ്ങളെ കാണും വേണം. ചില മൂലമാരൊക്കെ എന്താ പറയാ, ഓ ഞാൻ സിഎംഎന്റെ അടുത്ത് പോയി, എനിക്ക് ഇന്ന തന്നു അത് തന്നു, ഞാൻ പൊള്ളു വരലില്ല, കണ്ടത് കണ്ടു കാണാത്തത് കണ്ടിട്ടില്ല.
മഹാനായ സി എം വലിയുള്ളാഹി തങ്ങൾ രാത്രി വെള്ളിയാഴ്ച രാവിലെ 3 മണിക്ക് എന്റെ വീട്ടിൽ വന്നു. 3 മണിക്ക് വന്നിട്ട് ശരിക്കിനോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. എന്തിനാ മോലയിലെ വിളിച്ചത് എന്ന വിഷയത്തിനോട് എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞു, യൂസഫുൽ ബുഖാരി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളൊന്ന് കാണണം, അതിന്റെ പുറമെ എന്റെ ഈ 15 സെന്റ് ഭൂമിയിൽ ഇരിക്കും വള്ളമാണ്, കിണറ്റില് വള്ളം. മൂന്ന് കേറ് വാപ്പ കളിച്ചതാ കരിമ്പാറയാണ്. പിന്നെ അതിന്റെ അടിയിൽ വെടിയക്കാനും വയൽക്കിടനും കായില്ല. വാപ്പാക്ക് 16 മക്കളാ, 2 കൊല്ലം 2 വയസ്സ് പ്രായമുള്ള ഉമ്മ ഉമ്മ ഇങ്ങനെ കൊല്ലം പ്രസവിക്കാൻ വർഷം തോറും നടന്നു വരുന്ന സലാത്തു വാർഷിക എന്ന് പറഞ്ഞ മാതിരി വർഷം തോറും നടന്നു വരുന്ന പ്രസവമാണ്. അപ്പൊ ഇങ്ങനെ കായുണ്ടായി. അപ്പൊ കേറ് കളിക്കാൻ ആകെ വാപ്പയും യേശുമാണെ കൂടിക്കാണ്ടാ കേറച്ചു. എനിക്ക് ശമ്പളം 1500 രൂപ. ശരി, കേറൽക്കണി കായത്രമാണോ? ഏതായിരുന്നാലും ഞാൻ മടവൂരിനോട് ചോദിച്ചു, എവിടെ കേറൽക്കേണ്ടി? ചില മൂല്യമാരൊക്കെ എന്താ പറയാ, ഞാൻ സിയമ്മറ്റത്ത് പോയി, എനിക്ക് ഇന്നത് തന്നു അത് തന്നു. ഞാൻ പൊള്ളു വരലില്ല, കാണാത്തത് കണ്ടിട്ടില്ല. ഇത് റബ്ബാണ് നേരിങ്ങോട്ട് പച്ചപ്പള്ളു മൂല്യം മുയർവാക്കി പടായി വിടായി വരണ്ട. എന്റെ നാട്ടിലെ മടവൂര് പറഞ്ഞു, നിങ്ങളെ വെറുകുപേരന്റെ ഉള്ളിൽ ചെടിച്ചോളി. വെറുകുപേര ഞാൻ ഉണ്ടാക്കിയതാ. ശമ്പളം വന്നു കിട്ടിയ ഗായിക്ക് സീറ്റിട്ട വെറുകുപേരന്റെ നടുവിന് ചെടിച്ചോളി. അതിന്റെ 1 ആഴ്ച മുമ്പാണ് വിറകൊക്കെ അറ്റിക്ക് വെച്ചത്. വിറക് ഞാൻ അറ്റിക്ക് വെച്ചത്. ആ വിറകെല്ലാം കൂടി പുറത്തുകിട്ട് നടുവിലാണ്ട് കുറ്റിയടിച്ച് എന്റെ 2 ജ്യേഷ്ഠന്മാരും അയൽവാസിലും വിളിച്ചിട്ട് കേറ് കളക്കൽ തുടങ്ങി. അപ്പൊ അയൽവാസികളൊക്കെ പറഞ്ഞോളൂ, ഇയാൾക്ക് തലക്ക് സുഖമില്ല. ആ വെറുകുപേരയിൽ 3 കേറച്ചെടി 15 സെന്റിൽ വള്ളം ചാത്ത കരിമ്പാറിന്റെ അടിയിൽ ഒന്ന് വള്ളം കിട്ടാനാ. ഞാൻ പെണ്ണങ്ങോട് പറഞ്ഞു, ചാട വർത്താനം കേക്കണ്ട, ഇൻഷാ അല്ലാ ഞാൻ 14 കൂലി ആയമാകുമ്പോ ഇവിടുന്ന് ഞാൻ സിയാറത്ത് കൊടുക്കാൻ പോയത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് സിയാറത്തിന് പോയിട്ട് ഭീമാപള്ളിയിൽ പോയി. ഭീമാപള്ളിയിൽ പോയി ഇരുന്നിട്ട് അവിടെ പണിക്കാരും പണിയെടുക്ക. ഞാൻ ഭീമാപള്ളിയിൽ പോയി. ഞാൻ പറഞ്ഞു, സി എം വലിയുള്ളാഹി തങ്ങളോട് ഞാനൊരു യാത്ര പോകുന്നതാണ്, ഇന്ന് വള്ളം കാണുക. അതങ്ങ് ദ്വായർന്ന് ഭീമാപള്ളി നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് വിളി വരാണ്, അൽഹംദുലില്ലാ 11-ാമത്തെ കൂലി വള്ളം കണ്ടു. 3 വീട്ടിലേക്ക് മോട്ടർ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക്, എന്റെ തറവാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക്, 3 വീട്ടിലും 1500 ലിറ്ററിന്റെ വെള്ളം ആ കിണറ്റിൽ നിന്ന് അടിച്ചിട്ട് വാർന്നു പോകുന്നില്ല. അത് സി എമ്മിന്റെ കറാമത്ത്. ഹയാത്തിന്റെ ശേഷം ഞാൻ കണ്ടുപോയി. ചില മൂല്യമാരൊക്കെ എന്താ പറയാ, ഞാൻ സിയമ്മറ്റത്ത് പോയി, എനിക്ക് ഇന്നത് തന്നു അത് തന്നു. ഞാൻ പൊള്ളു വരലില്ല, കണ്ടത് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനാണ് ചെല്ലനോട് നിൽക്കാതെ ചെല്ലനെ പണി. അപ്പോഴേക്ക് ബഗ്ദാദക്ക് ഒരു കുളി വന്നു. മൊഴിദീശേഖർ തങ്ങൾ പറഞ്ഞു, നമ്മളെ സിയാറത്ത് ഞാൻ അങ്ങോട്ട് പോയി. വല്ലാഹി ഉത്തുമത്തിന് പോകുമ്പോൾ ആ കുളി വന്നു. അപ്പൊ ഞാൻ പാസ്സാക്കി, പൈസ കൊടുത്തു, 990,000 രൂപ പാസ്പോർട്ട് കൊടുത്തു. ചെറിയ മോങ്കാരോട് പറഞ്ഞു, നിങ്ങളെ പരിപാടിക്ക് ഞാൻ എത്തൂല്ലെന്ന് അറിയില്ല, ജനുവരി 1-ാം തീയതിയാണ് പോവുക. അപ്പൊ ചെറിയ മോങ്കായിന്റെ മനസ്സിലുണ്ടേക്ക് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതേപോലെ ണോ വരുന്നത്? പിന്നെ വാദം മോലെ മാറ്റാൻ തങ്ങളെ പറഞ്ഞു. ഏതായിരുന്നു തങ്ങളെ പാപ്പാന്റെ കറാമത്തും മോലെ കറാമത്തോണ്ട് നമ്മളെ പോക്ക് താൽക്കാലികമായി ഫെബ്രുവരിയിലേക്ക് നീട്ടി. അതുകൊണ്ട് ഈ പരിപാടി കൂടാൻ പറ്റി. നിങ്ങളെ പോലത്തെ ആൾക്കാർ പോയേ നമ്മളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈസിലായിക്കട്ടെ, ഞാൻ ഒന്ന് നന്നായി കിട്ടും. അതെ, എന്റെ ആഗ്രഹം.